ദീപനെപ്പോലെയുള്ളൊരു താരതമ്യം വേണമെങ്കിൽ രാജലക്ഷ്മിക്കുമുണ്ട്. രാഘവൻ മാസ്റ്ററുമായിട്ടുള്ള ഒരു സംസർഗം, അതൊക്കെ അപൂർവമായി കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ്. എങ്ങനെ രാജലക്ഷ്മി? അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നന്ദകുമാർ എന്നൊരു അങ്കിൾ ഉണ്ടായിരുന്നു. അപ്പം അങ്കിൾ വഴി വന്നൊരു അവസരമാണ്. മാഗ്ന സൗണ്ട് എന്ന് പറഞ്ഞ മ്യൂസിക് കമ്പനി, ഒരു സമയത്ത് വലിയ വലിയ ഓഡിയോ പ്രൊഡക്ഷൻസ് ചെയ്തിരുന്നൊരു കമ്പനി, മാഗ്ന സൗണ്ടിലുള്ള ആൾക്കാരും അങ്കിളും എല്ലാവരും കൂടി എന്നെ എറണാകുളത്ത് ബി ടി എച്ച് ഹോട്ടലിൽ മ്യൂസിക് ഡയറക്ടർ സാറിനെ കാണാൻ വേണ്ടി. അപ്പം എൻ്റെ അമ്മ പറയണ്ടു, അയ്യോ രാജി അത് ആരാന്നറിയോ എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. പക്ഷേ എനിക്കതില്ല. അപ്പൊ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോ ഒരു വയസ്സായ ഒരു എന്റെ എന്താ പറയാ അപ്പൂപ്പനെ പോലത്തെ ഒരു, അപ്പൊ ഞാൻ അപ്പൂപ്പ തന്നെ വിളിച്ചേ. അപ്പൊ നീയാണോ പാടാ, അപ്പൊ മാസ്റ്റർ ആണത്, നീയാണോ പാടാൻ വന്നത്, എന്നാ ഒന്ന് പാടി പാടി ഒന്ന് കേക്കട്ടെ ഞാൻ. അപ്പൊ ഞാൻ എന്തൊക്കെയോ ഏതൊക്കെയോ പാട്ടൊക്കെ പാടി മാസ്റ്ററിന്, മാസ്റ്റർ ശരി എന്നാ നാളെ സ്റ്റുഡിയോയിലേക്ക് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ഫുൾ ലൈവ് ഓർക്കസ്ട്ര റെക്കോർഡിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അങ്ങനെ ഇല്ല, ഇനി അങ്ങനെ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ. അന്ന് ഫുൾ എല്ലാ ബൂത്തിലും ഓരോ ഇൻസ്ട്രുമെൻറ്റും വയലിൻസും പാട്ടും എല്ലാം ഒരുമിച്ച്, അങ്ങനെ ആ ഒരു അതും ഡിവോഷണലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ ഇന്നും കണക്കാക്കുന്നു. ഒരു 10-20 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ രാജിയെ ആദ്യമായിട്ട് കണ്ടത്. അന്ന് രാജി എട്ടും പൊട്ടും തിരിയാത്ത പാവാടയും ബ്ലൗസും ഇട്ട് ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു, നന്നായി പാടുമായിരുന്നു. അതിനുശേഷം കാലചക്രം കറങ്ങി ഇന്ന് രാജി ഒരു ഭാര്യ, അമ്മ, പ്രസിദ്ധിയായ ഗായിക എന്നീ നിലയിലെത്തി. വളരെ അത്ഭുതത്തോടും ആഹ്ലാദത്തോടും അഭിമാനത്തോടും കൂടി രാജിയുടെ വളർച്ച ഞാൻ വീക്ഷിച്ചിരുന്നു. രാജിയിൽ കണ്ട രണ്ട് ക്വാളിറ്റീസ്: ഒന്ന് വിനയം, രണ്ടാമത് ഒരിക്കലും മറക്കാത്ത കടപ്പാടുകൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ കേരള സർക്കാരിൻ്റെ ബെസ്റ്റ് ഫീമെയിൽ സിംഗർ അവാർഡ് വാങ്ങാൻ വേണ്ടി സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ മൊബൈലിൽ വിളിച്ചിട്ട്, രാജി അങ്കിൾ ഞാൻ അവാർഡ് വാങ്ങാൻ പോവുകയാണ്, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ആ കുട്ടി എന്നെ ഓർത്തല്ലോ. രാജിയോട് ചോദിക്കാൻ എനിക്ക് രണ്ട് ക്വസ്റ്റ്യൻസേ ഉള്ളത്. ഒന്ന്, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? രണ്ടാമത്തേത്, രാജിയും ഞാനും തമ്മിൽ കണ്ടുമുട്ടിയ സാഹചര്യം ഓർമ്മയുണ്ടോ? അത് ഓർമ്മയുണ്ടെങ്കിൽ ഈ പ്രേക്ഷകർക്ക് വേണ്ടി അതുകൂടി ഒന്ന് വിവരിക്കാമോ? ആരാണെന്നറിയോ? അത് പ്രേക്ഷകർക്കായിട്ട് ഞാൻ പറയാം. ഇത് പി ഭാസ്കരൻ മാസ്റ്ററിന് മരുമകനാണ്, നന്ദകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എനിക്ക് എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരിക്കലും മറക്കാനാവാത്ത ഒരാളാണ് അദ്ദേഹം. ഞാൻ ഈ ഒരു ആ സമയം ഒക്കെയാണ് എനിക്ക് എപ്പോഴും അതൊന്നും മറക്ക, ഒരു ദിവസത്തിൽ അങ്കിളെ ഞാൻ ഓർത്തിരിക്കുന്നുള്ളതാണ്. ഞാൻ ചങ്ങമ്പുഴ നഗർ എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്, കളമശ്ശേരിയിൽ. അപ്പോൾ അവിടുത്തെ ഓരോ വീടുകളിലും വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് വന്നാൽ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ വീടുകളുണ്ട് അവിടെ. പൊട്ടും തിരിയാത്ത പാവാടക്കാരി. അതെ. അപ്പോൾ എന്നെ അവരെല്ലാവരും വീട്ടിൽ വെറുതെ വിളിച്ചിട്ട് മോളൊരു പാട്ട് പാടോ ഒന്ന് കേക്കട്ടെ എന്ന് പറയുമായിരുന്നു. അപ്പോഴങ്കിൾ അതിലെ കടന്നുപോയി. അയ്യോ ശരിക്കും ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ. അപ്പൊ അങ്കിള് ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോ അങ്കിള് വന്നിട്ട് പിന്നീട് എനിക്ക് മനസ്സിലായി, അങ്കിള് അവരോട് ചോദിച്ചു ആരാണ് അവിടെ പാടുന്നത്. അങ്കിള് ഭയങ്കര പാട്ട് ഭയങ്കര ക്രേസാണ്, അങ്കിള് നന്നായി പാടും, ഒരുപാട് പാട്ടിനെ കുറിച്ച് അറിവുള്ള ആളാണ്.
അപ്പോൾ ഇത് ചെറിയ അവിടെ അപ്പുറത്തുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു. അങ്കിൾ എന്നെ അപ്പം തന്നെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് ഇമ്മോള് വരൂ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് തുടങ്ങി എല്ലാ വൈകുന്നേരങ്ങളിലും അങ്കിളിൻ്റെ വീട്ടിൽ പോയിരുന്ന് ലതാജി, ആശാജി, ജാനകിയമ്മ അങ്ങനെയുള്ള പാട്ടുകൾ പാടി. അങ്കിൾ ഒരുപാട് സ്ഥലത്ത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഭാസ്കരൻ മാഷിൻ്റെ മുമ്പിൽ വീണ്ടും കൊണ്ടുപോയി, മാസ്റ്ററിൻ്റെ കൊടുങ്ങല്ലൂരുള്ള തറവാട്ടിൽ അവിടെ കൊണ്ടുപോയി. അങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും അങ്കിളിനെ ഓർക്കും. എന്ത് ലൈഫിൽ എന്ത് നല്ലത് വന്നാലും ഞാൻ അങ്കിളിനെ. ഇക്കാര്യം സുദീപിനെ അറിയില്ലായിരുന്നല്ലോ. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, സുദീപ് നിങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ പല കാര്യങ്ങളും അറിയാനുണ്ട്. അത് ഞങ്ങൾ അറിയിച്ചോണ്ടിരിക്കുക. മൂപ്പർക്ക് വേണ്ടി നമുക്കൊരു പാട്ട് പാടി കൊടുത്താലോ. കേൾക്കാൻ